എഫ്ഐആർ തുടരുന്നു. മുത്തൂറ്റിന്റെ കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തി. പണയസ്വർണം ലേലം ചെയ്ത ഇടപാടിൽ മാത്രം 150 കോടി രൂപയുടെ തിരിമറിയാണ് മുത്തൂറ്റ് ഫിനാൻസിൽ മാത്രം തിരിച്ചറിഞ്ഞത്. കോടികളുടെ ബിനാമി നിക്ഷേപവും 3 ധനകാര്യ സ്ഥാപനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. വ്യത്യസ്ത മാനേജ്മെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിൻകോർപ്പ്, മിനി മുത്തൂറ്റ് എന്നിവിടങ്ങളിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ രാജ്യവ്യാപക റെയ്ഡ്. മുത്തൂറ്റ് ഫിനാൻസിൽ മാത്രം 150 കോടി രൂപയുടെ തിരിമറി കണ്ടെത്തിയതായി കേന്ദ്ര ഏജൻസി അറിയിച്ചു. പണയസ്വർണം ലേലം ചെയ്ത ഇടപാടിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. റിസർവ് ബാങ്ക് ചട്ടമനുസരിച്ച് പണയസ്വർണം ലേലം ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കൂടി അറിയിക്കണം. എന്നാൽ 6 വർഷത്തെ മുത്തൂറ്റ് ഫിനാൻസിന്റെ കണക്കുകൾ നോക്കിയപ്പോൾ പണയത്തിലും ലേല ഇടപാടിലും യഥാർത്ഥ കണക്കുകളല്ല ഉള്ളതെന്ന് വ്യക്തമായി. ഈ ഇനത്തിൽ മാത്രമാണ് 150 കോടിയുടെ ക്രമക്കേടുള്ളത്. 3 ധനകാര്യ സ്ഥാപനങ്ങളിലും കോടികളുടെ ബിനാമി നിക്ഷേപം ഉള്ളതായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിക്ഷേപകരുടെ പട്ടിക തയ്യാറാക്കിയെന്നും യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്താൻ ഇപ്പോഴത്തെ വിലാസക്കാർക്ക് നോട്ടീസ് അയക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.